ബാഡ് സ്റ്റോറീസ് വിത്ത് ഗായത്രി അരുൺ. പെട്ടിയിൽ കണ്ടപ്പം കാര്യം മനസ്സിലായിട്ട് തോന്നുന്നു അല്ലേ, ഒരു യാത്രയ്ക്കുള്ള പാക്കിങ്ങിലാണ്. പാക്ക് വിത്ത് മീ ഫോർ മലേഷ്യ. മലേഷ്യ പോവാണ് ഞങ്ങൾ എല്ലാവരും കൂടെ. നമ്മുടെ ഒരു ഫ്രണ്ടും ഫാമിലി, ഒരു വേറൊരു ഫാമിലിയും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു വീഡിയോ ഒരു വർഷം മുമ്പ് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കല്ലൂരിനൊരു സർപ്രൈസ് ആയി കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ റീൽസൊക്കെ ഇപ്പോഴും ഭയങ്കര വ്യൂസാണ് അതിന്. സോ ഇന്നിപ്പം നമ്മുടെ പാക്കിംഗ് വീഡിയോയിൽ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പം ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം കൂടെ നമുക്ക് ബൈ എയർ ആണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് വെയിറ്റ് കൊണ്ടുപോകാൻ പാടുള്ളൂ, വെയിറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്, സാധനങ്ങളെല്ലാം കൂടെ ഇതുപോലെ ബാഗ്സിൽ കൊള്ളിക്കുകയും വേണം. അപ്പം ഞാൻ വിചാരിച്ചത് ഈ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് നമുക്ക് പാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന, ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന. അപ്പം അങ്ങനെയുള്ള പ്രോഡക്റ്റ്സും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിൽ കേൾക്കാം. തൽക്കാലം ഞാൻ ഈ ഒരു ബോക്സിലാണ്. ചിലപ്പം ഇത് മാറ്റി വലുതാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇതിൽ തികഞ്ഞില്ലെങ്കിൽ. അപ്പം നമുക്ക് ഇതിൽ പാക്ക് ചെയ്ത് തുടങ്ങാം. യെസ്, ഇപ്പോൾ ഡ്രസ്സസ് പലരും പല പറയാറുണ്ട്, റോൾ ചെയ്ത് വെച്ചാൽ കൂടുതൽ സ്പേസ് കിട്ടും, മറ്റേ ക്യൂബ്സ് പാക്കിംഗ് ക്യൂബ്സ് വാങ്ങിച്ചാൽ അത് ആണ് നല്ലത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഒരു പ്രോഡക്റ്റ്, എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റാണിത്, ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിങ്ങനെ വാക്വം ചെയ്തിട്ട് നമുക്കിങ്ങനെ സ്ക്വീസ് ചെയ്ത് കൂടുതൽ സ്ഥലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ കവേഴ്സ്. ഇതുണ്ടോ, താഴെ ഇരുന്ന് വാക്യം, അതാണ് ഒരു സുഖം. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. യെസ്, കല്ലൂരിൻ്റെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? ആ ബാബാ, ഡ്രസ്സൊക്കെ ഓൾറെഡി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സീൽ പതുക്കെ തുറന്ന് നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് പാക്ക് ചെയ്യാം. എന്താ ഷൂസ്? ഓക്കെ, ബാ ഇരിക്ക്, പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യ ബാ. ഐശ്വര്യായിട്ട് എന്തായാലും തുടങ്ങിക്കോ. ഇപ്പോൾ ഇങ്ങനത്തെ കവേഴ്സിലോ അല്ലെങ്കിൽ മറ്റേ പാക്കിംഗ് ക്യൂബ്സ് ഒക്കെ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ വെച്ചാൽ, പാക്കിംഗ് ക്യൂബ്സ് എന്താ അറിയില്ല, ഈ ഇങ്ങനത്തെ ബാഗ്സ് ഉണ്ടാവും, അതിനകത്ത് നമുക്ക് വെച്ച് അടച്ചു വയ്ക്കാം. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ ഇതിൽ നിന്ന് വേറെ ബോക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിലും ഒക്കെ എളുപ്പമാണ്, ഇതോടെ അങ്ങോട്ട് മാറ്റിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ എയർപോർട്ട് ഇതുപോലെ ലോങ് എബ്രോഡൊക്കെ പോകുന്നവർക്കും ചിലപ്പോൾ ലഗേജ് കൂടുതലായിരിക്കും, അപ്പോഴും അത്യാവശ്യം വേണ്ട എടുത്ത് മാറ്റാം എന്നുള്ള സാധനങ്ങൾ ഇതുപോലത്തെ പാക്കിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ കൂടുതലുള്ളവർക്ക് കൊടുക്കാൻ എളുപ്പമാണ്, ലഗേജ് കൂടുതലാണെങ്കിൽ. ഇല്ലെങ്കിലാണ് പാട് നമ്മൾ തുറന്ന് എല്ലാം കൂടെ വലിച്ച് വാരിയൊക്കെ ഇട്ടിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എയർപോർട്ടിൽ ഓരോരുത്തർ ബുദ്ധിമുട്ടുന്നത്. അപ്പം ഇതൊരു ചെറിയ ചെറിയ പാക്സ് ആണ്, എപ്പോഴും കൺവീനിയൻറ്റ്. ഉള്ളിലേക്ക് കയറ്റി അങ്ങ് കയറിക്കാം. നീ കയറിക്കോ അതിനകത്ത്. ആദ്യം കല്ലൂരെ കയറ്റിക്കൊണ്ട് പോകുന്ന സ്ഥലമുണ്ട് ഇവിടെ ആ പാക്സിൽ. എനിക്കിങ്ങനെ ചില ചിലപ്പോ ഈ വൂളൻ ഡ്രസ്സസ് ഒക്കെ ഇല്ലേ, നമ്മള് ഈ ഇടയ്ക്ക് ഞാൻ ഋഷികേശ് പോയപ്പോഴൊക്കെ ഞാൻ ബാക്ക് പാക്കിൽ കൊണ്ടുപോയപ്പോഴൊക്കെ എല്ലാം ഇങ്ങനെ റോൾ ചെയ്ത് അത് വൂളൻ ഡ്രസ്സസ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു ജീൻസും അങ്ങനെയൊക്കെ കുറച്ചിങ്ങനെ ബോക്സ് രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നതായിരിക്കും കൺവീനിയൻറ്റ്. ഓരോരുത്തരുടെ കൺവീനിയൻസ് ആണേ, ഞാൻ എൻ്റെ ഇതാ പറഞ്ഞേ. എനിക്കിതൊന്ന് ആദ്യം എത്രയും വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ അടക്കണേ. ഇനി നമുക്ക് ഈ പമ്പ് ഉണ്ട് ഇതിൻ്റെ കൂടെ, ഇത് സിപ് ലോക്ക് കവറാ, ഇത് അതിന് വേണ്ടിയിട്ട് സീൽ ചെയ്യണം നമ്മൾ. അത് 2-3 ടൈംസ് ചെയ്യണം. ഇതിങ്ങനെ വയ്ക്കാം, അടയ്ക്കൂടെ തിരിച്ചു തരാം. ഇതിൽ ഇങ്ങനെ ഒരു നോബ് ഉണ്ട്, അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇത് എന്നിട്ട് ഈ പമ്പ് ഇങ്ങനെ അതിലേക്ക് നമുക്കിങ്ങനെ തിരിച്ച് 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 ടൈറ്റ് ചെയ്യാം. ഇത് ഞാൻ വലിക്കാം. യെസ്, അപ്പൊ കല്ലൂരിൻ്റെ ഡ്രസ്സസ് ഒക്കെ എല്ലാം കൂടെ ഇത്രയേ ഉള്ളൂ. എന്താ അടുത്ത അമ്മയുടെ സാധനങ്ങളാ? ടീഷർട്ട് ഫോൾഡ് ചെയ്യുന്ന എളുപ്പ വഴിയല്ലോ, അതായത് ഈ നെക്കിന്റെ ഭാഗം നമ്മുടെ റൈറ്റിലേക്ക് വരുന്ന പോലെ നേരെ ഇടുക, എന്നിട്ട് ആദ്യം ഈ മിഡിലിൽ ലെഫ്റ്റും റൈറ്റ് ഹാൻഡും പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഈ റൈറ്റ് ഹാൻഡ് ഇങ്ങോട്ട് കൊണ്ടുവരിക, എന്നിട്ട് ഇത് ഇങ്ങനെ തിരിച്ചെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക. ചലഞ്ച് ചെയ്തോക്കട്ടെ, ഇങ്ങനെ ഇവിടെ ഇവിടെ പിടിക്കണം. എന്നിട്ട് അകത്തെയാണോ പുറത്തെയാണോ? രണ്ടും
ഞാൻ പഠിച്ചു. ഇനി എന്തെ ഈ സിബ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്യട്ടെ. കണ്ടോ, പാടെ കഴിയുമ്പോഴത്തേക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ പെട്ടി മാറ്റുകയാണ്. ഒരു ടൈം അവനെ തട്ടിക്കോ. കാരണം അവനത് എന്തൊക്കെ ചെയ്താലും കൊള്ളൂല. ഇത്രയൊക്കെ നമ്മൾ സൈസൊക്കെ ചെറുതാക്കിയിട്ടും രക്ഷയില്ല. കുറെ ആൾക്കാരുടെ ലഗേജ് ഉണ്ടല്ലോ. എത്ര ആൾക്കാര്? മൂന്ന് പേരുണ്ട്. ഇനത് എന്റെ വെച്ച് അരുടെ എല്ലാം ഞാൻ ഇങ്ങനെ റോള് ആക്കിയിട്ടുണ്ട്. യെസ്, അപ്പൊ ഇത് അരുടെ എല്ലാം ഇങ്ങനെ റോളാക്കി വെച്ചു. മതി. അപ്പം നമ്മള് മെയിൻ ഡ്രസ്സസൊക്കെ, അതായത് വെളിയിലിടുന്ന ഡ്രസ്സസൊക്കെ നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്തു. പിന്നെ ഉള്ളത് ഇതാ ഇതുപോലത്തെ ബാഗ്സാണ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണേ. വാഷ് ബാഗ് എന്ന് പറഞ്ഞിട്ട്, വാഷ് ബാഗ്, വാഷ് ബാഗ് അല്ല, വാഷ് ബാഗ്. അപ്പൊ ഇതും ഇതിനകത്ത് ഞാൻ, എനിക്ക് ഇത് ഈ പറഞ്ഞ പോലെ എനിക്ക് മറ്റേത് എൻ്റെ കുറെ 100 കവറുകൾ ഉണ്ടാവും. ഇന്ന വേറൊരു കവറ്, വീട്ടിലിടുന്ന ഡ്രസ്സുകൾക്ക് ഒരു കവറ്, അങ്ങനെ ഇങ്ങനെ കുറെ കവറുകളിലാണ് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ബാഗ് മേടിച്ചതിന് ശേഷം ഇതിനകത്ത് കാണുന്നത് പോലെയല്ല, നല്ല സ്പേഷ്യസ് ആയിട്ട് ഇതിനകത്ത്. ഇപ്പൊ ഞങ്ങളുടെ 3 പേരുടെ ഇന്നവെയർസ് ഇതിനകത്ത് കൊണ്ടിട്ടുണ്ട്. ഇന്നവെയറിന്റെ ബാഗാണ്. ഓക്കെ, ഇനി ടോയ്ലറ്ററീസ്, നമ്മുടെ അത്യാവശ്യം വേണ്ട ബ്രഷ്, ഷാംപൂ, കണ്ടീഷണർ, ഫേസ് വാഷ്, അങ്ങനെയുള്ളതൊക്കെ ഇത് ഇതുപോലത്തെ ബാഗിലാണ് എടുക്കുക. ഇത് 3 സൈസിൽ കിട്ടും ഈ ബാഗ്. ഇത് ഒരെണ്ണം. മെഡിസിൻസ്, സാനിറ്ററി നാപ്കിൻ, മെൻസ്ട്രൽ കപ്പ്, ഇതെല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഏറ്റവും ചെറിയ പൗച്ച് ഇതാണ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, നമ്മുടെ ഈ രണ്ട് സൈഡും വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇവിടെ ഇങ്ങനെ സിപ്പ് ഇട്ടിട്ടാണ് സാധാരണ അടയ്ക്കുക. ഞാൻ അങ്ങനെ അല്ല ചെയ്യുക. ഞാൻ എല്ലാം ഒരു സൈഡിൽ വെച്ചിട്ടാണ് അടയ്ക്കുന്നത്, ഈ സൈഡ് വേക്കൻ്റ് ആയിട്ടിടും. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സാധനങ്ങൾ കൊള്ളുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അപ്പം എന്നോട് ആരും ചോദിക്കും അതെങ്ങനെയാണെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഫില്ല് ചെയ്തിട്ട് അടയ്ക്കുമ്പോൾ രണ്ടും കൂടെ ജാമായിട്ട് അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയം ഇവിടെ ഇത്ര ഹൈറ്റിലാക്കിയാലും നമുക്ക് ഇവിടെ വേക്കൻ്റാണെങ്കിൽ അടയ്ക്കാൻ പറ്റാറുണ്ട്. അതെൻ്റെ ഒരു തോട്ടാണ്, എൻ്റെ ഒരു കണ്ടുപിടുത്താണ്. അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഞാൻ എല്ലാം ഈ ഒരു ഒരു പോർഷനിൽ മാത്രമേ വയ്ക്കാറുള്ളൂ. ഞാൻ ഈ സ്പേസ് വേക്കൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിടാറാണ് പതിവ്. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് ഇതുപോലെ ഞാൻ നേരത്തെ ഉള്ള എല്ലാം കൂടെ ഓരോ കവറുകളിൽ ഇട്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഷൂസാണ് ഒട്ടും ഓർഗനൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനം, ഷൂസും ചെപ്പൽസൊക്കെ. അതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ ഇതാണ് ഇതിപ്പം ഞാൻ ഇതിൻ്റെ ഒരു 6 എണ്ണത്തിൻ്റെ പാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതും എനിക്ക് തോന്നുന്ന എല്ലാ ഓൺലൈൻ സൈറ്റ്സിലും കിട്ടും. 2 പെയർ ഇതിനകത്ത് ഈസിലി ഉള്ളു. അപ്പൊ അതുമായി പിന്നെ ഞാൻ ഇതിപ്പം ഏതോ ഒരു യാത്രയിൽ ഞാൻ കൊണ്ടുവരാം. ഇതുപോലൊരു ബാഗ് ഞാൻ കയ്യിൽ വെക്കാറുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ബാഗുകൾ. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വെറ്റ് ക്ലോത്ത്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഇതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും കുറച്ച് സിപ്ലോ കവേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ വാക്യൂം കവറാണെങ്കിൽ അല്ലാത്ത സിപ്ലോ കവറും ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോകാറുണ്ട്. അത് ഈ വെറ്റ് ക്ലോത്ത്സൊക്കെ ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് തിരിച്ച് വരുന്ന അന്ന് രാവിലെയൊക്കെ നമ്മൾ ടവലൊക്കെ യൂസ് ചെയ്തിട്ട് അത് വെറ്റായിരിക്കും, അല്ലെങ്കിൽ പൂളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെറ്റ് ക്ലോത്ത്സ് ഉണ്ടാവും. അതെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇതുപോലെ ഒരു സിപ്ലോ കവർ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക, അതും വയ്ക്കാം. ഇനിയൊന്നും ഇല്ലല്ലോ, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. ഏറ്റവും നല്ലത് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക.
ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അത് ഫോണിൽ തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. അത്യാവശ്യം നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ ഒരു യാത്രയിൽ, ഇപ്പോൾ വിൻ്ററിലാണെങ്കിൽ വിൻ്റർ ഗിയേഴ്സ് ഒക്കെ അത്യാവശ്യം വേണ്ടതാണ്, മെഡിസിൻസ് ഇങ്ങനെയുള്ളതൊക്കെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ടിക്കറ്റ് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊന്നും മറക്കില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ആ നോർത്ത് ഇന്ത്യ ട്രിപ്പ് പോയപ്പോഴൊക്കെ ഞാൻ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി, ഇതിനും ഉണ്ടാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാനത് നോക്കും. എപ്പോഴും അരുൺ പറയുന്നൊരു കാര്യമുണ്ട്, ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നുള്ളത്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വലിച്ചു വാരി കൊണ്ടുവരും. പക്ഷെ എങ്ങനെ വന്നാലും ഞാൻ പാക്ക് ചെയ്ത് വരുമ്പം ഞാൻ ഒറ്റയ്ക്ക് പോവാണെങ്കിലും എന്തെങ്കിലും ഒരുപാട് സാധനങ്ങളുണ്ടാവും, എനിക്ക് എന്തോ ലെസ് ലഗേജ് എന്നുള്ള കോൺസെപ്റ്റ് എനിക്ക് പറ്റാറില്ല. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. നമ്മളിതിങ്ങനെ വെച്ചിടുന്നു, അടയ്ക്കുന്നു. കണ്ടോ, ഇത് അടഞ്ഞു. അതേസമയം നമ്മൾ ഇവിടെയും കൂടെ കുറേ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിന്നെ ഒരാൾ അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് വേണം സിബ് എടുക്കാം. സുഖമായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് വെക്കും. ഇങ്ങനെ ഓക്കേ, സോ വി ആർ ഓൾ സെറ്റ് ടു ഗോ. എങ്ങോട്ട്? ഫോർ മലേഷ്യ. സോ ഇതായിരുന്നു ഞങ്ങളുടെ പാക്കിംഗ് എപ്പിസോഡ്. കുറച്ചൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ വെക്കേഷൻ പ്ലാൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളോട് കമൻറ്റ് ചെയ്യുക. എല്ലാവരും സേഫായിട്ട് യാത്ര ചെയ്ത് വരിക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ബൈ ബൈ. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.